ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇറക്കിയ എവിയാർക്ക് എന്ന് പറഞ്ഞ ഫിലിപ്പീൻ്റെ പ്ലാവാണത്. വളരെ ചെറിയ ഇലയാവും, ഇതിൻ്റെ നല്ല നീളമുള്ള ചെറിയ ഇലയാണിത്. 200 രൂപയാണ് ചെയ്തായിട്ട് ഇതിന് നമ്മളിവിടെ കൊടുക്കുന്നത്. പക്ഷേ അതിൽ തന്നെ ഏറ്റവും നല്ല വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലഹബാദ് സഫേദ. കസ്റ്റമേഴ്സിന് നമ്മൾ ധൈര്യമായിട്ട് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു പ്ലാന്റാണ് ജപ്പാൻ പേരയും അതേപോലെ തന്നെ സഫേദ്. ഈ ഒരു പഴുപ്പിൽ തന്നെ ഇത് പുളി ഉണ്ടാവില്ല, മധുരാവും, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതാണ് ആലുപ്പാക്ക് എന്ന് പറഞ്ഞ ഒരു എക്സോട്ടിക് ഫ്രൂട്ടാണിത്. ഇത് അർസാബോയ് എന്ന് പറഞ്ഞ ഫ്രൂട്ടാണ്. നമ്മുടെ ആഞ്ഞിലിച്ചക്ക എല്ലാവരും കണ്ടിട്ടുണ്ട്. അതെ, അതിൻ്റെ ഒരു വേറൊരു വേർഷനാണ് ഈ കൽഡാങ് എന്ന് പറഞ്ഞത്. ആഞ്ഞിലിച്ചക്ക പോലെ തന്നെ നല്ല ഫ്രൂട്ടാണ്. ഇതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ലാൻഡ്സ്കേപ്പിൽ ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റാണ്. ഈ ടെർമിനേലിയ എന്ന് പറയുന്ന ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റാണിത്. സ്ക്രീനിങ്ങിനൊക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ബാംബു ആണിത്. ഹലോ, എൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. ഞാൻ അബിയ ഗാർഡൻ എന്ന് പറഞ്ഞ നഴ്സറിയുടെ ഓണറാണ്. നമ്മുടെ നഴ്സറി വരുന്നത് നെടുമ്പാശ്ശേരി കരിയാട് കാർണിവൽ തിയേറ്ററിനോട് ചേർന്നിട്ടാണ് നമ്മുടെ നഴ്സറി ഉള്ളത്. നഴ്സറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നഴ്സറി ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ നഴ്സറിയാണ്. ഹോൾസെയിലായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്, റീറ്റെയിലായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് ആൾമോസ്റ്റ് 140 നഴ്സറിക്കാർ നമുക്ക് റീസെല്ലേഴ്സ് ഉണ്ട്. കൂടാതെ തന്നെ ഒരു 15 ആർക്കിടെക്റ്റേഴ്സ് ഉണ്ട് നമുക്ക് നമ്മളിൽ നിന്ന് എടുക്കുന്ന റീസെല്ലേഴ്സ്. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ നഴ്സറിനെ പറ്റി പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാ പ്ലാന്റ്സും അവൈലബിളാണ്. സ്റ്റാർട്ടിങ് നമുക്ക് ലാൻഡ്സ്കേപ്പിൻ്റെ പ്ലാൻസ് തൊട്ടിട്ട് ലാൻഡ്സ്കേപ്പിംഗ് പ്ലാൻസ് ഉണ്ട്, ഫ്രൂട്ട്സിൻ്റെ എല്ലാ വെറൈറ്റീസും ഉണ്ട്. കൂടാതെ തന്നെ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്, പോട്ട്സ് ഉണ്ട്, അതേപോലെ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഫ്ലവറിംഗ് പ്ലാന്റ്സ് നമുക്ക് എടുത്ത് പറയേണ്ട ഒരു വെറൈറ്റീസ് തന്നെ റോസിൻ്റെ ഒക്കെ നമുക്ക് അത്രയധികം സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് ഓൺ റൂട്ട് റോസ് തന്നെ നമുക്കൊരു 15 വെറൈറ്റീസ് ഉണ്ട്. കൂടാതെ തന്നെ റോസൊക്കെ നമുക്ക് 20 രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്ന പ്ലാന്റ്സുകൾ. അതിൽ തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് റോസിൻ്റെ കളക്ഷൻസ്, അങ്ങനെ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ ഒരുപാടുണ്ട്. അപ്പോൾ എല്ലാം അടങ്ങിയിട്ടുള്ളൊരു നഴ്സറിയാണ് നമ്മുടെ അബിയ ഗാർഡൻ എന്ന് പറഞ്ഞത്. പേരകളിൽ ഇപ്പോൾ കുറേ വെറൈറ്റീസ് നമ്മൾ കാണിച്ചു. അപ്പോൾ അതിൻ്റെ തന്നെ നമ്മളേറ്റവും ടേസ്റ്റുള്ള പേരക്ക എന്ന് പറഞ്ഞാൽ അലഹബാദ് സഫേദ. അതിൻ്റെ വലിയ പ്ലാന്റുകളാണ്, ഏകദേശം കണ്ട എന്നെക്കാളും പൊക്കമുള്ള വലിയ പ്ലാന്റ്. ഇതൊക്കെ 1500 രൂപയുടെ പ്ലാന്റാണ്. 150 രൂപയുടെ പ്ലാന്റ്സും നമുക്ക് അവൈലബിളാണ്. ഇതിൻ്റെ വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ഏറ്റവും കൂടുതൽ വൈറ്റമിൻ എ ഉള്ള ഒരു പ്ലാന്റാണ് ഈ പേരക്ക എന്ന് പറഞ്ഞ പ്ലാന്റ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ കഴിക്കാനും ഭക്ഷണത്തിന് ശേഷം കൊടുക്കാനൊക്കെ ഏറ്റവും അനുയോജ്യമായ ഒരു ഫ്രൂട്ടാണ് ഈ പേര. നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ പേര കൃഷി ചെയ്യുന്നത് നമ്മൾ ഇന്ത്യയിലാണ്. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതിൽ തന്നെ ഏറ്റവും നല്ല വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലഹബാദ് സഫേദ. കസ്റ്റമേഴ്സിന് നമ്മൾ ധൈര്യമായിട്ട് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു പ്ലാന്റാണ് ജപ്പാൻ പേരയും അതേപോലെ തന്നെ സഫേദ്. അത് കഴിഞ്ഞാലാണ് തൈവാൻ പിങ്ക് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ലളിത് ഉണ്ട് നമ്മളിൽ, L49 ഉണ്ട്. L49 രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പേരാണ് L49. നല്ല ഓവൽ ഷേപ്പിൽ വരുന്ന ഒരു പേരൊക്കെയാണ്. പിന്നെ കിലോ പേര ഉണ്ട്. അങ്ങനെ പേരയിൽ നമുക്ക് സ്ട്രോബെറി പേര, പിന്നെ പർപ്പിൾ ഫോറസ്റ്റ് ഗുവ, അതെല്ലാം നമുക്കൊരു 8-9 വെറൈറ്റീസ് പേര നമ്മളിലുണ്ട്. ആൾമോസ്റ്റ് 150 രൂപ തൊട്ട് അങ്ങോട്ട് പല റേഞ്ചിലുള്ള പ്ലാന്റ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ഓറഞ്ചിൻ്റെ വെറൈറ്റീസാണ് കാണിക്കുന്നത്. ഓറഞ്ച് മുസമ്പിൽ തന്നെ നമുക്ക് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. അതിൽ സാധാരണ എല്ലാവരും കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ പഴുത്ത് കഴിയുമ്പോൾ മധുരമുള്ള ഓറഞ്ചാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത, ഈ ഒരു പഴുപ്പിൽ തന്നെ ഇത് പുളി ഉണ്ടാവില്ല, മധുരാവും, അതാണ് ഇതിൻ്റെ പ്രത്യേകത. സ്വീറ്റ് ഓറഞ്ച് എന്നതിന് പറയുക, ഓൾ സീസണാണ്, നന്നായിട്ട് കണ്ട ഇത് മദർ പ്ലാന്റ്സുകളാണ്. ഇതെല്ലാം ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. ആവശ്യക്കാർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആണ്. ഇനിയും നമുക്ക് സ്റ്റോക്ക് ഉണ്ട്, നമ്മുടെ ഫാമിലി ഇരിപ്പുണ്ട്. ഒരു മരത്തിൽ തന്നെ ഇപ്പോൾ ഏകദേശം ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു 15 കായെങ്കിലും ഇപ്പോൾ ഉണ്ടാവും നിലവിൽ കാഴ്ചകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് നമുക്ക് 500 രൂപ തൊട്ട് 2500 രൂപ വരെയുള്ള റേഞ്ചിലുള്ള പ്ലാന്റ്സുകളുണ്ട്. അതേപോലെ തന്നെ ട്രോപ്പിക്കലായിട്ടുള്ള നാഗ്പൂർ ഓറഞ്ച്, കേരളത്തിൽ ഏറ്റവും കഴിക്കുന്ന നാഗ്പൂർ ഓറഞ്ച്, നമുക്ക് വലിയ പ്ലാന്റൊക്കെ 500 രൂപ, ഒരു 6 അടി പൊക്കം ഉണ്ടാവും. ചെറിയ പ്ലാന്റ് 350 രൂപ, ഒരു 3 അടി പൊക്കമുള്ള പ്ലാന്റുകളുണ്ട്. 350 രൂപ റേഞ്ച് വരുന്ന എല്ലാം അങ്ങോട്ടാണ് ഇരിക്കുന്നത്. പിന്നെ അതേപോലെ മുസമ്പി ഉണ്ട്, സ്വീറ്റ് മുസമ്പി, പച്ചയിലും മധുരമുള്ള നമ്മുടെ ഇവിടുത്തെ അതേപോലെ ഒരു ട്രെൻഡായിട്ട് കൊണ്ടിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ് സ്വീറ്റ് മുസമ്പി. പച്ചയിലും മധുരമുള്ള മുസമ്പി ഉണ്ട്, ഇന്ത്യൻ മുസമ്പി ഉണ്ട്. അങ്ങനെ കുറേ വെറൈറ്റീസ് ഓഫ് സിട്രസിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ നഴ്സറിയിലുണ്ട്. കൂടാതെ തന്നെ എക്സോട്ടിക്ക് നമുക്ക് ഇനിയും കാണിക്കാം, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് എക്സോട്ടിക്കിൽ. അടുത്ത് നമ്മൾ കാണിക്കുന്ന എക്സോട്ടിക്കിൽ തന്നെ നല്ല ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന റെയിൻ ഫോറസ്റ്റ് പ്ലം. ഇത് നല്ല അത്യാവശ്യം നല്ല ബുഷായ പ്ലാന്റാണ്, അതുകൊണ്ടാണ് ഇച്ചിരി കോസ്റ്റ്ലിയാണ്, 850 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പ്ലമ്മിലെ ഏറ്റവും നല്ല വെറൈറ്റീസാണ് റെയിൻ ഫോറസ്റ്റ് പ്ലം. അബിയൊക്കെ കഴിഞ്ഞാൽ അടുത്ത നല്ലൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ഉണ്ട് നമ്മളിൽ, ഇതേ സൈസ് തന്നെ ഉള്ള ചെറിയ പ്ലാന്റ് ഉണ്ട്, 550 രൂപ തൊട്ട് തുടങ്ങുന്നത്. ഇതിൻ്റെ വലിയ പ്ലാന്റ് 3500 രൂപയുടെ കാഴിക്കാറായ പ്ലാന്റുകളുണ്ട്. അടുത്ത വെറൈറ്റി ചാമ്പയിൽ നെല്ലിയുണ്ട്. ഇത് നമ്മുടെ ഗ്രീൻ നെല്ലി. നെല്ലിയിൽ തന്നെ നമുക്ക് റെഡ് നെല്ലിയുണ്ട് കേട്ടോ, റെഡ് കളറുള്ള നെല്ലിയുണ്ട്. പിന്നെ ഇതാണ് ചാമ്പയിലുള്ള വെറൈറ്റിയാണ്. ഇത് വരുന്നത് ബാലി ചാമ്പ. ചാമ്പയിൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. അതിലേറ്റവും നല്ല ചാമ്പയാണ് ഈ ബാലി, അതേപോലെ തന്നെ ബെൽ ചാമ്പ,
പിന്നെ ഏറ്റവും ടേസ്റ്റ് ഉള്ള വെറൈറ്റി എന്ന് പറഞ്ഞത് ബ്ലഡ് റെഡ് കളറ് വാട്ടർ കണ്ടന്റ് കുറവ് പക്ഷെ മഴ പെയ്തു കഴിഞ്ഞാൽ സാധാരണ ഏത് ചാമ്പയാണ് നിങ്ങൾ ഇച്ചിരി ടേസ്റ്റ് കുറയും അതിൽ ഡൽഹാരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു ചാമ്പയാണ് ഡൽഹാരി നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ ഏറ്റവും ടേസ്റ്റ് ഉചിതമായിട്ടുള്ള ഒരു ചാമ്പയാണ് ഡൽഹാരി എന്ന് പറഞ്ഞത് അതിൽ നമുക്ക് പിന്നെ തായ്ലൻഡ് റെഡ് ഇത് തായ്ലൻഡ് ചാമ്പയാണ് അതുപോലെ ആപ്പിൾ ചാമ്പ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആപ്പിൾ ചാമ്പ ഉണ്ട് ഇത് നമ്മുടെ നാടൻ ചാമ്പ അതാണ് ഇത് ഉള്ളിച്ചാമ്പ എന്ന് പറയും അതിനാണ് ഇതാണ് ഉള്ളിച്ചാമ്പ പിന്നെ ചാമ്പയിൽ തന്നെ വിയറ്റ്നാം ചാമ്പ ഉണ്ട് കിങ് കോങ് ചാമ്പ ഉണ്ട് പിന്നെ പിങ്ക് ചാമ്പ ഉണ്ട് അതേപോലെ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട് ചാമ്പയിൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഉമ്മർ ചാമ്പ ഉണ്ട് അങ്ങനെ കുറേ വെറൈറ്റീസ് ഉള്ള ചാമ്പയുടെ വെറൈറ്റീസ് നമ്മളിൽ അവൈലബിൾ ആണ് പിന്നെ അതേപോലെ തന്നെ മട്ടോവ ഇപ്പോൾ കൂടുതൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ചെറിയ റംബുട്ടാൻ്റെ പോലെ തന്നെ റംബുട്ടാൻ വലുതാണ് ഇത് ഇച്ചിരി ചെറുതാണ് മട്ടോവ ഗ്രീനാണിത് ഇത് ഗ്രീൻ മട്ടോവ മട്ടയിൽ തന്നെ നമുക്ക് മൂന്ന് വെറൈറ്റീസ് നമ്മളിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഇത് ഗ്രീന് പിന്നെ അതേപോലെ തന്നെ മട്ടോവൻ്റെ ബ്ലാക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബ്ലാക്ക് മട്ടോവ പിന്നെ അതേപോലെ തന്നെ നമ്മളിൽ അടുത്തൊരു വെറൈറ്റി ഉള്ളത് ഇതിൻ്റെ പർപ്പിൾ കളർ പർപ്പിളാണ് നമ്മുടെ വീടുകളിലൊക്കെ കോമൺ ആയിട്ട് വെക്കുന്ന പർപ്പിളും ഗ്രീനാണ് കാരണം നമ്മുടെ കാലാവസ്ഥയിൽ ഏറ്റവും കൂടുതൽ കായ്ക്കുന്നുണ്ട് അതുകൊണ്ട് പർപ്പിൾ വെക്കുന്നത് പിന്നെ സീതപ്പഴം വെരിഗേറ്റഡ് സപ്പോട്ട ഇങ്ങോട്ട് വന്ന ബനാന സപ്പോട്ട സപ്പോട്ടയിൽ തന്നെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇത് ബനാന സപ്പോട്ടയാണ് ബനാന സപ്പോട്ട നമുക്ക് വലിയ പ്ലാൻറ്റ് അത്യാവശ്യം ഒരു മൂന്നടി പൊക്കമുള്ള പ്ലാൻറ്റൊക്കെ 380 രൂപയൊക്കെ കൊടുക്കുന്ന പിന്നെ ഇതാണ് സ്വീറ്റ് ബുഷ് ഓറഞ്ച് ഇതിൻ്റെ മദർ പ്ലാന്റ് നമ്മുടെ നഴ്സറിൽ ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷെ ഫുള്ള് കായായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാം അതേപോലെ സ്റ്റാർ ഫ്രൂട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ റെഡ് നെല്ലി പിന്നെ അമ്പഴം സ്വീറ്റ് അമ്പഴം ഇതാണ് ആലുപ്പാക്ക് എന്ന് പറഞ്ഞ ഒരു എക്സോട്ടിക് ഫ്രൂട്ടാണിത് ഇപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് കൊണ്ടുപോകുന്നുള്ള ഒരു ഫ്രൂട്ടാണ് നല്ല ഫ്ലഷ് മട്ടോവൊക്കെ പോലത്തെ വേറൊരു ഫ്രൂട്ടാണ് ലോങ്ങനൊക്കെ പോലുള്ള ഒരു ഫ്രൂട്ടാണിത് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സപ്പോട്ടയിലെ ഏറ്റവും ടോപ്പ് വെറൈറ്റി തായ് ജംബോ സപ്പോട്ട സപ്പോട്ടിൻ്റെ പ്രത്യേകത ഏകദേശം ഒരു 300 ഗ്രാം 400 ഗ്രാമുള്ള തൂക്കം വരുന്നുണ്ട് ഉള്ളിൽ ചെറിയ റെഡിഷ് കളറ് തായ് ജംബോ എന്ന് പറയുക ജംബോ എന്ന് പറഞ്ഞാൽ വലുത് എന്നാണ് അർത്ഥം തായ് ജംബോ സപ്പോട്ട അതിൻ്റെ വലിയ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ കാഴ്ച പ്ലാന്റുകളൊക്കെ ഉണ്ട് ഇത് വൈറ്റ് സപ്പോട്ട വൈറ്റ് ഉള്ളിൽ വൈറ്റ് കളർ പുറമെ ഗ്രീൻ കളർ ആയിട്ടുള്ളതിനാണ് വൈറ്റ് സപ്പോട്ട എന്ന് പറഞ്ഞത് ഇതാ ഇവിടെ ഇരിക്കുന്നത് ഇത് ബ്ലാക്ക് സപ്പോട്ട പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച പച്ചയിൽ മധുരമുള്ള മുസമ്പിയാണ് സ്വീറ്റ് മുസമ്പി പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കശുമാവ് കശുമാവൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ് ചെറിയ തൈകൾ 100 രൂപ തൊട്ട് തൈകൾ തുടങ്ങുന്നത് ഇത് വലിയ പ്ലാന്റുകൾ 200 രൂപയുടെ വലിയ പ്ലാന്റുകൾ ഒരു 4 അടി പൊക്കമുള്ള പ്ലാന്റുകൾ പിന്നെ ഇത് റോളീനിയ എന്ന് പറഞ്ഞ പ്ലാന്റാണ് ആത്ത ഫാമിലിയിൽപ്പെട്ട റോളീനിയയുടെ പ്ലാന്റ് സാന്തോൾ ഇതാണ് സാന്തോൾ ഫ്രൂട്ട് വിദേശീയ ഫ്രൂട്ടുകളാണ് പിന്നെ ഒരുപാട് ഫ്രൂട്ടുകളുണ്ട് ഐസ്ക്രീം ബീൻ ഇതാണ് ആഫ്രിക്കൻ ജാതി സാധാരണ നമ്മുടെ ഇന്ത്യ നമ്മുടെ കേരളത്തിലുള്ള ജാതികൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും പക്ഷേ അതിലും വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ ലീഫ് കണ്ടാൽ തന്നെ അറിയാം കണ്ടോ വളരെ വ്യത്യസ്തമാണ് ഇതിൻ്റെ ലീഫ് അപ്പോൾ ഇതാണ് ആഫ്രിക്കൻ ജാതി എന്ന് പറയുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ജാതിയാണ് ആഫ്രിക്കൻ ജാതി പിന്നെ ഇത് നമ്മുടെ കസ്റ്റേർഡ് ആപ്പിൾ ഗോൾഡ് സീതപ്പഴം സാധാരണ സീതപ്പഴമല്ല ഇത് ഗോൾഡ് കസ്റ്റേർഡ് ആപ്പിൾ ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നല്ല തൂക്കം വരുന്ന വെറൈറ്റിയാണ് മറ്റേന്ന് പറഞ്ഞാൽ ചെറുതാവും ഇത് നല്ല ഗോൾഡ് കളറാവും ഒരു 400 ഗ്രാം 500 ഗ്രാമിൻ്റെ അടുത്ത് തൂക്കം വരും അതിനാണ് കസ്റ്റേർഡ് ആപ്പിൾ ഗോൾഡ് എന്ന് പറഞ്ഞത് പിന്നെ അതിൻ്റെ തന്നെ റെഡ് ഉണ്ടായിരുന്നു നമുക്ക് സ്റ്റോക്കില്ലപ്പോൾ വന്നിട്ട് വേണം പിന്നെ ഇതാണ് വിയറ്റ്നാമി ചാമ്പ ബറാബ എന്ന് പറഞ്ഞ ഫ്രൂട്ട് പിന്നെ ബുഷ് ഓറഞ്ച് പുളിയുള്ള ബുഷ് ഓറഞ്ച് എപ്പോഴും നമുക്ക് ഓൾ സീസണായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചട്ടികളിലൊക്കെ വളർത്താൻ പറ്റിയൊരു ഫ്രൂട്ടാണിത് പിന്നെ മാവിൻ്റെ ഒത്തിരി വെറൈറ്റീസ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വലിയ വെറൈറ്റീസ് കൊളമ്പ് ചന്ദ്രകാരൻ മല്ലിക അൽഫോൺസ എല്ലാ സാധനവും നമുക്ക് വലിയ പ്ലാന്റ്സുകൾ അവൈലബിളാണ് അതൊക്കെ ഒരു 1500 1850 ആ റേഞ്ചിലൊക്കെ നമുക്ക് കൊടുക്കാം ഇതാണ് പാകിസ്ഥാൻ മൾബറി നമ്മുടെ സാധാ മൾബറി അല്ല പാകിസ്ഥാൻ മൾബറി ആദ്യം ഇതിൻ്റെ പേരുണ്ടായിരുന്നത് ബ്രസീലിയൻ മൾബറി എന്നായിരുന്നു ഇപ്പോൾ പാകിസ്ഥാൻ മൾബറി എന്ന് അറിയപ്പെടുന്നത് പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഒരു വിരലിനേക്കാളും വലുപ്പമുണ്ടാവും ഇപ്പോൾ കാഴ്ച തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുക ഒരു വിരലിനേക്കായി വലുപ്പമുണ്ടാവും കാഴ്ച തുടങ്ങിയിട്ടുള്ളൂ ഇതിൻ്റെ നല്ല ടേസ്റ്റാണ് ഏറ്റവും നല്ല ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒരു ഫ്രൂട്ടാണ് ഈ മൾബറി എന്ന് പറഞ്ഞത് പിന്നെ കൂടാതെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഓൾ സീസണാണ് ഓൾ സീസൺ ആവണം എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഫ്രൂട്ട് ഫസ്റ്റ് വന്നതിൻ്റെ ശേഷം നമ്മൾ പറിച്ച് കഴിഞ്ഞാൽ ആ ഫ്രൂട്ട്സ് എടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളിവിടെ വീണ്ടും പ്രൂൺ ചെയ്യുക ഇത് കണ്ടോ നമ്മളിവിടെ കംപ്ലീറ്റ് പ്രൂൺ ചെയ്ത് വെച്ചിരിക്കുകയാണിത് അപ്പോൾ ഈ പ്രൂൺ ചെയ്യുമ്പോൾ നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു 6-7 ദിവസം വീണ്ടും ലീഫിന് പതിൽ ആദ്യം വരുന്നത് ഫ്രൂട്ടാവും അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്നിട്ട് ലീഫ് വരുള്ളൂ
അതാണ് ഇത് ഓൾ സീസൺ എന്ന് പറയുന്നത്. നമ്മൾ എത്രത്തോളം പ്രൂൺ ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ് ഈ മൾബറി കായ്ക്കുന്നത്. ഏറ്റവും നല്ല ഫ്രൂട്ടാണ്. അതിൻ്റെ വലിയ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ചെറിയ പ്ലാന്റ് സ്റ്റാർട്ടിങ് വരുന്നത് 350 രൂപ തൊട്ട് തുടങ്ങിയിട്ട് ഒരു 3500, 2000, 1000 ആ റേഞ്ചിലൊക്കെ നമുക്ക് അവൈലബിളാണ് പ്ലാന്റ്സ്. ഇത് അർസാബോയ് എന്ന് പറഞ്ഞ ഫ്രൂട്ടാണ്. അർസാബോയുടെ പ്രത്യേകത എന്താ വെച്ചാൽ അർസാബോയ് സൺ ഡ്രോപ്പ്, ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ജ്യൂസ് അടിക്കുമ്പോൾ ഒരു ഫ്ലേവർ, നല്ല ഫ്ലേവർ കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് ഈ അർസാബോയ് എന്ന് പറഞ്ഞത്. ഇതിപ്പോൾ ട്രെൻഡാക്കിയത്, ഈ സൺഡ്രോപ്പ് ഫ്രൂട്ട് ട്രെൻഡാക്കിയത് നമ്മുടെ സിനിമാ നടൻ മമ്മൂട്ടിയാണ്. എല്ലാവർക്കും അറിയാം പുള്ളിയുടെ തോട്ടത്തിൽ ഇത് നന്നായിട്ട് കായ്ച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് ബെനിഫിറ്റ് ഉള്ളൊരു ഫ്രൂട്ടാണ് ഈ സൺഡ്രോപ്പ്, അതേപോലെ അർസാബോയ്, പിന്നെ അതേപോലെ ജബോട്ടിക്ക. ഏറ്റവും ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ജബോട്ടിക്ക, മലയാളത്തിൽ പറഞ്ഞാൽ മരമുന്തിരി എന്ന് പറയും. ഇതിൻ്റെ മദർ പ്ലാന്റ് നമുക്ക് കായുള്ളതുണ്ട്. ഇപ്പോൾ ഫ്രൂട്ട് നമ്മൾ പറിച്ചെടുത്തുക, അതിൻ്റെ വലിയ പ്ലാന്റ് നമുക്ക് അവൈലബിളാണ്. മൂന്നാം വർഷം ചെറിയ തൈകൾ മൂന്നാം വർഷം കൊണ്ട് കഴിച്ചു തുടങ്ങും. സ്റ്റാർട്ടിങ് 500 രൂപ വരുന്നത്. പിന്നെ ജബോട്ടിക്ക അവിടെ ഒബ്ലാങ്കേറ്റ പുതിയ വെറൈറ്റിയാണ്. പിന്നെ ജബോട്ടിക്കാവിൽ തന്നെ നമുക്ക് യെല്ലോ ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ നമുക്ക് സ്റ്റോക്കില്ല. ഓരോ പ്രിക്കോഷി, റെഡ് ഹൈബ്രിഡ്, കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇതാണ് ചെറിയുള്ള ഏറ്റവും റിയോ ഗ്രാൻഡ് ചെറി, ചെറിയോ ഫ്രിയോ ഗ്രാൻഡാണ് അതിൻ്റെ പേര്. നല്ല ടോപ്പ് വെറൈറ്റിയാണ് ചെറിയയിൽ. പിന്നെ ഇത് വരുന്നത് ബ്ലാക്ക്ബെറി ജാമ്, ബ്ലാക്ക്ബെറി നമ്മുടെ ആഞ്ഞിലിച്ചക്ക എല്ലാവരും കണ്ടിട്ടുണ്ട്. അതെ, അതിൻ്റെ ഒരു വേറൊരു വേർഷനാണ് ഈ കെൽഡാങ് എന്ന് പറഞ്ഞത്. ആഞ്ഞിലിച്ചക്ക പോലെ തന്നെ നല്ല ഫ്രൂട്ടാണ്. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ പടം. ഇതാണ് ആഞ്ഞിലിച്ചക്ക. പിന്നെ മൂട്ടിയുടെ തന്നെ പുതിയ വെറൈറ്റി, ക്രീപ്പർ മൂട്ടി, ഡേറ്റ്സ് മൂട്ടി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ക്രീപ്പായി കിടക്കുന്ന വെറൈറ്റിയാണ്. അടുത്തത് കുറ്റിക്കുരുമുളക് കാണിക്കുന്നത്. കുറ്റിക്കുരുമുളകിൽ തന്നെ നമുക്ക് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കുറ്റിക്കുരുമുളക്. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് കരിമുണ്ട ഉണ്ട്, കൈരളി ഉണ്ട്, നല്ല കുറ്റിക്കുരുമുളകൊക്കെ ഉണ്ടാകും. ഫുള്ള് കായതാണ്, 80 രൂപ തൊട്ട് സ്റ്റാർട്ടിങ്. ഇത് കണ്ടോ, ഫുള്ള് തിരിയായി തുടങ്ങിയതാണ്, കായായി തുടങ്ങിയ പ്ലാന്റുകളാണ്. ഇതൊക്കെ 80 രൂപയുടെ തൈകളാണ്. പിന്നെ പോട്ടിലുള്ള പ്ലാന്റുകളുണ്ട്, 15 പോട്ടിലാക്കിയിട്ടുള്ള പ്ലാന്റുകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് ജാതിയുടെ കുറേ പ്ലാന്റുകൾ. ഇതെല്ലാം നമ്മൾ പോട്ടിലാക്കിയിട്ടുള്ള 15 പോട്ടിൽ ഒരു ഇതിൽ ഒരു 4-5 പ്ലാന്റ് ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ സെയിലിനായി തുടങ്ങണുള്ളൂ. നന്നായിട്ട് തിരി കായ വന്നതിൻ്റെ ശേഷമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. പിന്നെ ജാതി 350 രൂപ തൊട്ട് തുടങ്ങുന്നത്. ജാതിയിൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ സ്റ്റോക്ക് ഇല്ല നമ്മളതിൽ. ഗോൾഡൻ പത്രിക ജാതി ഉണ്ട്, കാട്ടു ജാതി ബഡ് ചെയ്തതുണ്ട്, കുറേ വെറൈറ്റീസ് ജാതികളുണ്ട്. 350 തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നത്. മംഗോസ്റ്റീനെ നമുക്ക് ചെറിയ തൈകളൊക്കെ 200 രൂപ തൊട്ട് സ്റ്റാർട്ടിങ്. മംഗോസ്റ്റീൻ്റെ വലിയ തൈകളുണ്ട് കേട്ടോ. മംഗോസ്റ്റീൻ്റെ വലിയ തൈകൾ ഒരുപാട് ആളുകൾ എൻക്വയറി ഉള്ളൊരു പ്ലാന്റ്. നമ്മുടെ നഴ്സറിയിൽ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട് വലിയ പ്ലാന്റുകൾ. മംഗോസ്റ്റീൻ കഴിക്കാൻ സാധാരണ 7 വർഷമാവും, പക്ഷേ നമ്മുടെ നഴ്സറിയിൽ 5-6 വർഷമായ പ്ലാന്റുകൾ, അതേപോലെ കാഴ്ച കഴിഞ്ഞ പ്ലാന്റ് വരെ നമുക്ക് നഴ്സറിയിൽ അവൈലബിളാണ്. അത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒന്ന് കാണിക്കാം. അപ്പോൾ നമ്മൾ മംഗോസ്റ്റീൻ്റെ വലിയ പ്ലാന്റ്സുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ്, ഇതിപ്പോൾ ഏകദേശം ഒരു 3.5 വർഷം കൊണ്ട് ഇനി കായ്ക്കുന്ന പ്ലാന്റാണിത്. ഇത് 1800 രൂപ ഏകദേശം എന്നേക്കാൾ പൊക്കമുണ്ട്, ഒരു 7 അടി വരെ പൊക്കമുള്ള പ്ലാന്റുകളാണ് 1800 രൂപക്ക് നമ്മളിവിടെ കൊടുക്കുന്നത്. നല്ല ബെസ്റ്റ് പ്ലാന്റാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. എത്ര വേണമെങ്കിലും തരാം നമുക്ക്. മിനിമം ഒരു 100-150 പ്ലാന്റോളം നമുക്ക് ഓരോ സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അടുത്ത സൈസ് കാണിച്ചു തരാം. ഒരു 1.5 വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാന്റ്, ഒരു 9-8 അടി പൊക്കമുള്ള. ഇത് ഉള്ളിലായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ വലുപ്പം നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ സ്റ്റെമ്മ് നോക്കിയാൽ മതി. മംഗോസിൻ്റെ തട്ട് നോക്കിയിട്ടാണ് അതിൻ്റെ പ്രായം കണക്കാക്കാന്നാണ് സാധാരണ പറയുക. ഇതുണ്ട്, ഇത് ഏകദേശം 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 തട്ടോളം ഇപ്പോൾ ഈ പ്ലാന്റിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് 2 വർഷം കൊണ്ട് കായ്ക്കും. സാധാരണ മംഗോസിൻ കായ്ക്കാൻ 7 വർഷമാണ്. ഇനി കാഴ്ച കഴിഞ്ഞ പ്ലാന്റുകൾ നമുക്ക് വലിയ പ്ലാന്റുകൾ അങ്ങോട്ട് ഇരിക്കുന്നുണ്ട്. ഏകദേശം ഒരു 12-11 അടി പൊക്കമുള്ള വലിയ പ്ലാന്റുകൾ നമുക്ക് ആ സൈഡിലോട്ടുണ്ട്. അടുത്തൊരു സെക്ഷൻ നമ്മൾ കാണിക്കുന്നത് ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റ്സ് ആണ്. അത് ഏറ്റവും കൂടുതൽ ആളുകൾ പുതിയ വീടുണ്ടാക്കുന്നവർ, അതേപോലെ ബിൽഡേഴ്സ്, നമ്മുടെ വില്ലകൾ പ്രൊജക്റ്റ് ചെയ്യുന്നവർ, അതൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന പ്ലാന്റ്സാണ് ഈ ലാൻഡ്സ്കേപ്പിൻ്റെ പ്ലാന്റ്സ്. ലാൻഡ്സ്കേപ്പ് നമ്മുടെ നഴ്സറിൻ്റെ ഒരു ഹൈലൈറ്റാണ് ഈ ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റ്സ്. ലാൻഡ്സ്കേപ്പിൻ്റെ പ്ലാന്റ്സിൽ എല്ലാ ഐറ്റംസും, നമ്മുടെ ആർക്കിടെക്ട് പ്രിഫർ ചെയ്യുന്ന എല്ലാ പ്ലാന്റ്സും നമ്മുടെ നഴ്സറിൽ അവൈലബിൾ ആണ്. അതും ഹ്യൂജ് ക്വാണ്ടിറ്റിയിലാണ് ഉള്ളത്. 1, 2, 3 പീസ് ആയിട്ടല്ല, നല്ലൊരു ക്വാണ്ടിറ്റി നമ്മളതിലുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ ഒരു അരേക്കപ്പാം എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി, ഏകദേശം ഒരു 4 അടി പൊക്കമുള്ള പ്ലാന്റുകൾ 180 രൂപ തൊട്ട് നമ്മളിവിടെ കൊടുത്തു തുടങ്ങുന്ന പ്ലാന്റുകളാണ്. അതേപോലെ തന്നെ യുജീനിയ നമുക്ക് ചെറിയ പ്ലാന്റ് നമ്മൾ 60 രൂപയൊക്കെ കൊടുക്കുന്നത്. ഈ ഒരു സൈസൊക്കെ നമുക്കൊരു 350 രൂപ, ഒരു 4 അടി പൊക്കമുള്ള പ്ലാന്റുകൾ 350 രൂപ റേഞ്ചിൽ കൊടുക്കുന്ന പ്ലാന്റുകൾ അതെല്ലാം. പിന്നെ ഫൈക്കസ് പാണ്ട എല്ലാം കുറേ വെറൈറ്റി ഉണ്ട്. ഫോക്സ് ടെയിൽ പാമ്പ് ഇങ്ങോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഫോക്സ് ടെയിൽ പാമ്പ്, ഫോക്സ് ടെയിലിൻ്റെ നമുക്ക് സ്റ്റാർട്ടിങ് 380 രൂപ, ഒരു 6-7 അടി പൊക്കമുള്ള പ്ലാന്റ് 380 തൊട്ട് തുടങ്ങിയിട്ട് അങ്ങോട്ട് ഒരു 12 അടി പൊക്കമുള്ള, 14 അടി പൊക്കമുള്ള പ്ലാന്റുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഒരു 1380 രൂപ, 1400 രൂപ റേഞ്ച് വരുന്ന പ്ലാന്റുകൾ. പിന്നെ കൂടാതെ തന്നെ ഇത് കെൻഡിയ പാമ്പ്, കെൻഡിയ പാമ്പിൻ്റെ 380 രൂപ തൊട്ട് തുടങ്ങിയിട്ട് അങ്ങോട്ട് പല സൈസുള്ളതുണ്ട്. 580, 1000, ഇതൊക്കെ അരേക്ക പാമ്പിൻ്റെ വെറൈറ്റീസാണ് കെൻഡിയ പാമ്പ്.
പിന്നെ കോളറമ എന്ന് പറഞ്ഞ പ്ലാന്റ് ലാൻഡ്സ്കേപ്പിൽ നന്നായിട്ട് ഉപയോഗിക്കുന്ന പ്ലാന്റ് കോളറമ പിന്നെ യൂക്ക സിൽവർ ലോണിൻ്റെ ഇടകളിലൊക്കെ കൊടുക്കുന്ന പ്ലാന്റാണ് യൂക്ക സിൽവർ സിംഗിളായിട്ട് വെക്കുന്ന പ്ലാന്റുകളതല്ല ഫിനിക്സ് പാം ഫിനിക്സ് പാമിൻ്റെ ഒക്കെ വലുതും ചെറുതും എല്ലാം നമുക്ക് അവൈലബിൾ ആണ് എല്ലാം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് തരാൻ പറ്റും പിന്നെ ബാംബുവിൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നമ്മളതിൽ ബാംബുവിൽ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് പെൻസിൽ ബാംബു വലിയ പ്ലാന്റുകളൊക്കെ 380 രൂപ ഒരു 5 അടി 4 അടി പൊക്കമുള്ള പ്ലാന്റുകൾ 380 രൂപ റീറ്റെയിൽ പ്രൈസാണ് ഈ പറയുന്നത് കേട്ടോ നേഴ്സറിക്കാർക്കെല്ലാം നമ്മളിവിടെ ഹോൾസെയിലാണ് നമുക്ക് ഏകദേശം ഒരു 140 നേഴ്സറിക്കാർ നമ്മളിൽ നിന്ന് സ്ഥിരമായിട്ട് എടുക്കുന്ന ടീമുണ്ട് അപ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്യുക ഫുൾ ഓർഡർ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് അവിടെ ഡെലിവറി ചെയ്യും അല്ലാത്തവർക്ക് നമ്മുടെ നേഴ്സറിയിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യുക നേഴ്സറിക്കാർക്ക് വേറെ സെപ്പറേറ്റ് റേറ്റാണ് ഇപ്പോൾ ഒരു പുതിയ നേഴ്സറി തുടങ്ങുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക നമ്മൾ അതിനുള്ള എല്ലാ ഹെൽപ്പും നമ്മൾ പറഞ്ഞു കൊടുക്കും പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ വെരിഗേറ്റഡ് ബാമ്പുവിൻ്റെ വലുതും ചെറുതും എല്ലാം നമുക്കുണ്ട് 150 രൂപ മുതൽ നല്ല ബുഷായ തൈകൾ ഒരു 2-2.5 അടി പൊക്കമുള്ള വലിയ പ്ലാന്റുകൾ മുതൽ നമുക്കുണ്ട് ഇതൊക്കെ വലിയ പ്ലാന്റുകളാണ് പിന്നെ ബ്ലാക്ക് ഫൈക്കസിൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ബ്ലാക്ക് ഫൈക്കസ് ഉണ്ട് ഇതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ലാൻഡ്സ്കേപ്പിൽ ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റാണ് ഈ ടെർമിനേലിയ എന്ന് പറയുന്ന ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റാണത് ടെർമിനേലിയ വെരിഗേറ്റഡ് അതിൻ്റെ തന്നെ നമുക്ക് ഗ്രീനും ഉണ്ട് ഇത് വൈറ്റാണ് ഇത് നമുക്ക് ഒത്തിരി സ്റ്റോക്ക് ഉണ്ട് കേട്ടോ 1, 2, 3 പീസ് അല്ല നമുക്ക് ഒരുപാട് പീസ് തരാൻ പറ്റും ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന സ്റ്റാർട്ടിങ് 6500 രൂപയുടെ വലിയ പ്ലാന്റ്സുകൾ ഏകദേശം ഒരു 7 അടി 8 അടി പൊക്കമുള്ള പ്ലാന്റുകളാണ് പിന്നെ ബാംബുവിൻ്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇപ്പോൾ പുതിയ ഇറങ്ങിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബാമ്പുവാണിത് ഇത് ലീഫ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പെയിൻറ്റിങ് ബാമ്പുവാണെന്ന് വിചാരിക്കും പക്ഷേ പെയിൻറ്റിങ് ബാമ്പു അല്ല ഇത് ഇതിൻ്റെ സ്റ്റെമ്മ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കുക ബ്ലൂ പൈൻ ബാമ്പു എന്ന് അതിന് പറയാം ഇച്ചിരി കോസ്റ്റ്ലിയാണ് ഒരു പ്ലാന്റിന് തന്നെ ഏകദേശം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-12 ഷൂട്ടോളം ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ സ്ക്രീനിങ്ങിനൊക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ബാമ്പുവാണിത് ഗോൾഡൻ ബാമ്പുവാണ് ഇപ്പോൾ താരെന്ന് തന്നെ നമുക്ക് പറയാം ഇതിൻ്റെ വലിയ പ്ലാന്റ്സുകൾ ചെറിയ പ്ലാന്റ്സുകൾ എല്ലാം നമുക്ക് അവൈലബിളാണ് ഗോൾഡൻ ബാമ്പുവിൻ്റെ ഒക്കെ ഒത്തിരി സ്റ്റോക്ക് നമ്മുടെ ഫാമിലി ഇരിപ്പുണ്ട് ചെറിയ പ്ലാന്റ്സ് നമുക്ക് ഒരു ചെറിയ 5 അടി പ്ലാന്റ്സ് നമുക്ക് ഒരു 1250 രൂപ മുതൽ നമുക്ക് 5 അടി പ്ലാന്റ്സ് കൊടുക്കാൻ പറ്റും ഹോൾസെയിൽ വരുമ്പോൾ റേറ്റ് നല്ല കുറയും നേഴ്സറിക്കാർ കോണ്ടാക്ട് ചെയ്യുക പിന്നെ ബോട്ടിൽ ബ്രഷ് കോണോ കാർപ്പസ് അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നമ്മളിൽ ഈ ഒരു സെക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് ലാൻഡ്സ്കേപ്പിൽ ഉപയോഗിക്കുക ഷെയ്ഡ് ട്രീസ് അതെല്ലാം അവന്യൂ ട്രീസ് എന്ന് അതിന് പറയാം അവന്യൂ ട്രീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷെയ്ഡഡ് ആയിട്ട് ഉപയോഗിക്കുന്ന വലിയ പ്ലാന്റ്സുകളാണത് തണലിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന മരങ്ങളാണ് ഐലഞ്ഞി എന്ന് പറയാം പിന്നെ അതേപോലെ ഇതാണ് പ്ലുമേരിയ നമ്മുടെ കോട്ടിയാട്ടിലൊക്കെ കൂടുതൽ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഈ പ്ലുമേരിയ ഇതിൽ വൈറ്റ് ഉണ്ട് പിങ്ക് ഉണ്ട് പിന്നെ പ്ലുമേരിയയുടെ റൂബ്ര ഉണ്ട് കുറേ വെറൈറ്റീസ് ഉണ്ട് പ്ലുമേരിയയിൽ പ്ലുമേരിയ ആൽബ ഉണ്ട് പിന്നെ ഇത് വിച്ചിമെരി ഗോൾഡ് ഇത് നമ്മുടെ യെല്ലോ പാം എന്നൊക്കെ പറഞ്ഞ നല്ല ഇതിൻ്റെ തന്നെ നമുക്ക് ഗ്രീനും അവൈലബിൾ ആണ് നമ്മളിൽ പിന്നെ നമ്മളവിടെ നേരത്തെ കണ്ട ടെർമിനേലിയുടെ ഗ്രീൻ അതിൻ്റെ ചെറിയ പ്ലാന്റാണ് ചെറിയ പ്ലാന്റൊക്കെ ഒരു 400 രൂപ ഈ റേഞ്ചിൽ കൊടുക്കാൻ പറ്റുന്ന പ്ലാന്റുകളാണത് പിന്നെ അതേപോലെ ഇങ്ങോട്ടൊക്കെ ഒരുപാട് ഷ്രബ്സുകൾ ഒരുപാടുണ്ട് പിന്നെ അതേപോലെ അശോക ഉണ്ട് ഷെഫ്ലാർ ഉണ്ട് ഇത് ഷ്രബ് പ്ലാന്റാണ് പെൻഡാനസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഷെയ്ഡ് ട്രീസ് ആയിട്ടുള്ള ബാഹൂനിയ എന്ന് പറഞ്ഞാൽ മന്ദാരം എന്നൊക്കെ പറഞ്ഞ് മലയാളത്തിൽ മന്ദാരം എന്ന് പറയുന്നത് അതിൻ്റെ പ്ലാന്റ് ബാഹൂനിയയിൽ തന്നെ വൈറ്റ് ഇതിൽ ഫ്ലവർ വരുന്നതാണ് കേട്ടോ ഇത് ഷെയ്ഡ് ട്രീസ് ആണ് വൈറ്റ് ഫ്ലവർ ഉള്ളതുകൊണ്ട് അതേപോലെ തന്നെ പർപ്പിൾ കളറുള്ള ഫ്ലവർ ഉള്ളതുകൊണ്ട് പിന്നെ ലാർജ് സ്ട്രോമിയ എന്ന് പറഞ്ഞ അവന്യൂ ട്രീസ് പർപ്പിൾ കളറുള്ള ഫ്ലവർ വരുന്നതാണ് പിന്നെ കാടമ്പ ഉണ്ട് ഇന്ത്യൻ അൽമോണ്ട് ഉണ്ട് ഇജീനി അങ്ങനെ കുറേ വെറൈറ്റീസ് നമുക്ക് ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റ്സ് നമ്മളിൽ അവൈലബിൾ ആണ് അപ്പോൾ കൂടാതെ തന്നെ നമുക്ക് എല്ലാ പ്ലാന്റ്സും നമുക്ക് എല്ലാ ആഴ്ചയും നമുക്ക് ലോഡുണ്ട് അപ്പോൾ നമ്മുടെ പ്ലാന്റ്സിൻ്റെ പുതിയ ലോഡ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നിരിക്കുക നമ്മൾ വാട്സപ്പ് ചെയ്യുക നമ്മുടെ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാറ്റലോഗ് അയച്ചുതരും പിന്നെ നമ്മുടെ ചാനലുണ്ട് അബിയ ഗാർഡൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട് അത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എല്ലാം നമ്മുടെ വരുന്ന പുതിയ ലോഡ്സ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും പ്രിയരെ കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവണം.